നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് എറണാകുളം ജില്ലയിൽ കാലടിയിലാണ്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 35 പരം വർഷത്തെ പാരമ്പര്യ സിദ്ധ മർമ്മ ചികിത്സാ മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു വലിയൊരു വ്യക്തിത്വമുണ്ട്. പാരമ്പര്യ ചികിത്സ തേടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ചികിത്സ തേടി അനവധി നിരവധി രോഗികൾ എത്തുന്നുണ്ട്. ഇദ്ദേഹത്തെ തേടിയെത്തുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പ്രതീക്ഷിച്ചെത്തുന്ന രോഗികൾക്ക് അവർ ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ പരിപൂർണമായിട്ടും അവർ സംതൃപ്തിയോടുകൂടിയും അവർ സക്സസ് ആയിട്ടുമാണ് ഇവിടുന്ന് തിരികെ പോകുന്നത്. പറഞ്ഞു വരുന്നത് കാലടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ നികേതൻ എന്ന വലിയൊരു ആയുർവേദ പാരമ്പര്യ സിദ്ധമർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വൈദ്യനുമായ ശ്രീ ഗോപൻ വൈദ്യരാണ് വിരുന്നിന്റെ ഇന്നത്തേത്. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ ഗോപൻ വൈദ്യരെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. സർ, ആദ്യം തന്നെ ആരോഗ്യ നികേതൻ എന്ന ഈ ഒരു വലിയൊരു പ്രസ്ഥാനം, ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടുത്തെ ചികിത്സ, ഇവിടെ തേടിയെത്തുന്ന രോഗികൾ അനവധി നിരവധി ട്രീറ്റ്മെന്റുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ തേടിപ്പോയി പരാജയപ്പെട്ടതിന് ശേഷമായിരിക്കും ഇവിടെ എത്തുന്നത്. താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരികയും ഒരുപാട് ആയിരങ്ങൾക്ക് ഒരു അവരുടെ പൊതുജീവിതം, അങ്ങനെ തന്നെ പറയാം, ഒരു പുതിയ ജീവിതം അവർക്ക് സമ്മാനിക്കുവാൻ താങ്കൾക്ക് ഈ ഒരു മേഖല കൊണ്ട് സാധിച്ചിട്ടുണ്ട്. താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു? താങ്കൾ ഈ ഒരു ചികിത്സാ ജീവിതത്തിൻ്റെ തുടക്കവും താങ്കൾ ഇതിലേക്ക് എത്തിയതും പറയൂ. ഞാൻ വളരെ ചെറുപ്പം തുടങ്ങി തന്നെ ആയുർവേദത്തിൽ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വൈദ്യം ഞാൻ പഠിച്ചത് രാമൻകുട്ടി വാര്യർ എന്ന് പറഞ്ഞ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ആയുർവേദം പഠിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ധവൈദ്യം സുളൂരൊരു പളനിസ്വാമി സുളൂർ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് കുറച്ച് പഠിച്ചു. പിന്നെ അത് പൂർണ്ണമായിട്ടും സ്വാമി ഗോരഖ്നാഥ്, അദ്ദേഹത്തിൽ നിന്നാണ് സിദ്ധവൈദ്യത്തിൻ്റെ എല്ലാ ഒരുവിധം വശങ്ങൾ മുഴുവനും എനിക്ക് സാഹിത്യമാക്കുമെന്നും അത് യാതൊരു മറയില്ലാതെ അദ്ദേഹത്തിനെ എന്നെ പഠിപ്പിക്കാനും പറഞ്ഞു തരാനും ഇന്നും അദ്ദേഹത്തിൻ്റെ എല്ലാ സാമീപ്യവും അനുഗ്രഹവും കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിജയത്തിലെത്തിയിരിക്കുന്നത്. ഈ ഒരു ചികിത്സാ പഠനം, അതിന് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടല്ലേ? യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ആരോഗ്യ നികേതനിലേക്ക് എത്തിയാൽ ഈ ഒരു ചികിത്സ അല്ലെങ്കിൽ താങ്കളുടെ സെന്റർ പ്രവർത്തിക്കുന്ന ഈ കാലടിയിൽ ഇവിടേക്ക് എത്തുന്ന രോഗികൾ അധികവും ഏതൊക്കെ രോഗങ്ങൾക്ക്, അല്ലെങ്കിൽ വൈദ്യരെ തേടി എത്തുന്ന രോഗികൾ ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ചികിത്സാർത്ഥമാണ് എത്താറുള്ളത്? കുട്ടികൾ, സെലിബർ പാൾസി, ഓട്ടിസം അങ്ങനെയുള്ള കുട്ടികൾ ധാരാളം പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അതൊക്കെ മോഡേൺ സയൻസിൽ തന്നെ അവർ ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളെ അന്വേഷിച്ച് അറിഞ്ഞ് വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്ന ന്യൂറോ ബേസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസാണ്, ബ്രെയിൻ ട്യൂമറായിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട് എനിക്ക്. അതൊക്കെ മോഡേൺ സയൻസ് ഉപേക്ഷിച്ചിട്ടാണ്, അവരുടെ ചികിത്സ എല്ലാം കഴിഞ്ഞ് ഉപേക്ഷിച്ച് ഇനിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നും ഒരു മരുന്ന് പോലും ഇല്ലാതെ കുറേ പേര് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, സുഖമായിട്ട്, ഒരു മരുന്നും ഇല്ലാതെ. അതൊക്കെ എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടത് സാധിക്കുന്നു. ഈ താങ്കൾ ഈ പറഞ്ഞ ഈ ഒരു രോഗങ്ങളൊക്കെ അവർ മറ്റുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളാണ്. കാരണം അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അതിൻ്റെ മാനസിക പിന്നെ ആയിട്ടുള്ള ബുദ്ധിമുട്ട്, വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു രോഗമാണ്.
കാരണം ഈ ഇപ്പൊ കുട്ടികൾക്കുണ്ടാകുന്ന അത് എന്തുമാത്രം അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫാമിലി അതിലെ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകൾ ഏറ്റെടുത്ത് വളരെ വിജയകരമായി ചികിത്സിച്ച് അവർക്ക് അവരുടെ ആ ഒരു പൊതുജീവിതം സമ്മാനിക്കാൻ താങ്കളുടെ ആ ഒരു മനസ്സും താങ്കൾക്ക് താങ്കളുടെ ഗുരുക്കന്മാരായിട്ട് കിട്ടിയ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹവും അത് വളരെയധികം സഹായകരമായിട്ടുണ്ട്. ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ താങ്കൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. പെട്ടെന്ന് ഓർത്തെടുത്താൽ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചികിത്സാ അനുഭവം പറയുന്നത്? ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ അതിലേറ്റവും ഒരു പറയേണ്ടത് പ്രസവിച്ചിട്ട് 43 ദിവസമായ ഒരു കുട്ടി, 43 ദിവസം. അപ്പോൾ പാലക്കാടുള്ള ഒരു കുട്ടിയാണ്, മൾട്ടിപ്പിൾ മൈലോമ ക്യാൻസറിൻ്റെ ഒരു വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ് രോഗം. 43 ദിവസം ഈ കുട്ടിക്കുള്ളൂ. കുട്ടിയെ കുപ്പുസ്വാമി നായിഡു മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കോയമ്പത്തൂർ ചികിത്സിച്ചു. അപ്പോൾ അവന് 28-ാമത്തെ ദിവസം തുടങ്ങിയിട്ടാണ് അവന് രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. ശരീരം മുഴുവനും വലിയ വലിയ ട്യൂമറുകളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. അപ്പോൾ അവർ എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് പറഞ്ഞു 43 ദിവസമുള്ള കുട്ടിയോട് കുട്ടിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഒരു 2 മാസത്തിനുള്ള കുട്ടി മരിച്ചു പോകും, രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. അതെ. അത് കഴിഞ്ഞ് അവർ ഫൈനൽ ഒപ്പീനിയന് വേണ്ടിയിട്ട് ലക്ഷോർ ഹോസ്പിറ്റലിൽ ഗംഗാധര ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നു, എറണാകുളത്ത്. അപ്പോൾ ഗംഗാധര ഡോക്ടറെ കാണിച്ച് ഗംഗാധര ഡോക്ടറും പറഞ്ഞു ഈ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഇത് തന്നെയാണ്, ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ തിരിച്ച് കൊണ്ടുപോയിക്കോളൂ കുട്ടികളും, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന്. 43 ദിവസം. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തോ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഇന്ന ഇതാണ്, ഞാൻ ഗംഗാധര ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്, ഡോക്ടർ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പരിചയമുള്ളൊരു വൈദ്യരുണ്ട്, ഞാൻ 2-3 ക്യാൻസർ പേഷ്യൻസിനെ വിട്ട് എല്ലാം റെഡി ആയതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണിക്കുന്നു പറഞ്ഞ് എൻ്റെ നമ്പർ കൊടുത്ത് ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു കുട്ടിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവർ നേരെ ഇവിടെ വന്നു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പൊടി കുഞ്ഞ് 43 ദിവസമുള്ള കുട്ടിയുടെ, ഞാൻ ഈ കുട്ടിയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ കുട്ടിയെ കൊണ്ടുവന്ന് എൻ്റെ മടിയിലേക്ക് എടുത്ത് തന്നിട്ട് ഇവർ മുഴുവനും കരഞ്ഞ അവശതയാണ്. കാരണം ഇവർക്ക് 20 വർഷമായിട്ട് ഇല്ലാതിരുന്നുണ്ടായൊരു കുട്ടിയാണ്. ഇവരെല്ലാവരും ഭയങ്കര കരച്ചിലും ബഹളവും. ഞാൻ പറഞ്ഞു നിങ്ങൾ സമാധാനിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഇത് പറയുമ്പോഴും ഈ 43 ദിവസമായി കുട്ടിക്ക് എന്ത് മരുന്ന് ഞാൻ കൊടുക്കും, അതൊരു വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ഇതൊന്നും ആ സമയത്ത് ഇതൊന്നും ആലോചിക്കാൻ അവരോട് പറയണം. അവരുടെ വിഷമം അവരുടെ കരച്ചിലും കാണുമ്പോൾ ഇത് നമ്മുടെ കുട്ടിക്കാണ് അല്ലെങ്കിൽ എൻ്റെ മകളുടെ കുട്ടിക്കാണ് ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, എൻ്റെ മകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ആണ് ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്നത്. നമുക്കിത് വേറെ ഒന്നും ചെയ്യാനില്ല, ഇനി എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി എടുക്കണ്ടേ. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഈ കുട്ടി അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്ഥലമൊന്നുമില്ല. പിന്നെ വേറെ കിടന്ന ഒരു പേഷ്യൻറ്റിനോട് പറഞ്ഞിട്ട് അവരെ വാർഡിൽ ഒരു സെപ്പറേറ്റ് ഒരു കട്ടിലിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ഇവരെ ഈ കുട്ടിയുള്ള ആരും റൂമായിട്ട് അറേഞ്ച് ചെയ്ത് ഇവർക്ക് കൊടുത്ത്. അപ്പോൾ അങ്ങനെ സഹകരിക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, കാരണം എല്ലാം കഴിഞ്ഞ് വരണവരാണല്ലോ. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ചികിത്സ മതി എന്നുള്ളത്. അത് കഴിഞ്ഞ് ആ കുട്ടിയെ ഞാൻ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തു. അമ്മയ്ക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് കുട്ടിക്ക് അമ്മയുടെ പാല് മാത്രം കൊടുത്ത് കൊടുത്ത് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ശരീരത്തിലുള്ള ട്യൂമറുകൾ മുഴുവനും ചുരുങ്ങി. ഈ 20 ദിവസമായപ്പോഴേക്കും ഞാൻ ഡിസ്ചാർജ് ചെയ്തവന് ഇന്ന് അവന് 7 വയസ്സ് കഴിഞ്ഞ് ഒരു പനി പോലും ഇപ്പോൾ വരണില്ല എന്നുള്ളതാണ്. അത്ര പൂർണ്ണ ആരോഗ്യവാനായിട്ട് സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നു. ഇടയ്ക്ക് എന്നെ വിളിക്കും, പിന്നെ അവർ ആരെങ്കിലും പേഷ്യൻസിനെ ഇങ്ങോട്ട് പറയുമ്പോൾ എന്നെ വിളിച്ച് പറയും. ഇടയ്ക്ക് എന്നെ കൊണ്ടുവന്ന് ഇപ്പോഴും ഇടയ്ക്ക് എന്നെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പോൾ അത് ദൈവത്തുല്യനായ അതൊരു മറക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു ഒരുപാട് അനുഭവങ്ങളുണ്ട്. വളരെ ഒരു എന്താണ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇരുത്തി നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു അനുഭവം താങ്കളുടെ ഇത്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്.
ഒരുപാട് അനുഭവങ്ങൾ താങ്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ 43 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ ചികിത്സ ഏറ്റെടുത്ത് 43 ദിവസം ആയിട്ടുള്ള കുട്ടിയുടെ ചികിത്സ ഏറ്റെടുത്ത് അതിനെ വിജയിപ്പിക്കുക എന്നുള്ളത്, അത് താങ്കളുടെ താങ്കൾ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ താങ്കൾ ഇതിൽ കാണിക്കുന്ന ആ ഒരു ആത്മ സമർപ്പണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ താങ്കളുടെ ഗുരുക്കന്മാരുടെ ആ ഒരു അനുഗ്രഹം, തീർച്ചയായിട്ടും ഒരുപാട് ഈ ഒരു രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികൾക്ക് താങ്കളുടെ ചികിത്സ വളരെ ആശ്വാസകരമായി മാറട്ടെ, അവർക്ക് അതൊരു ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പിക്കുന്നു. പ്രധാനമായിട്ടും ഇവിടെ എത്തുന്ന മറ്റുള്ള ചികിത്സകൾ തേടി ഒരുപാട് രോഗികൾ എത്തുന്നുണ്ടല്ലോ, അപ്പം പ്രധാനമായിട്ടും എത്തുന്ന രോഗങ്ങൾ ഏതൊക്കെ രോഗങ്ങൾക്കുള്ളത്? കൂടുതലായിട്ട് ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസാണ് കൂടുതലായിട്ട് വരുന്നത്. പാർക്കിൻസൺസ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, മറ്റേ MND പോലെയുള്ള രോഗങ്ങൾ, മോട്ടോർ ന്യൂറോ ഡിസീസ്, മോട്ടോർ ഞരമ്പുകളെ പ്രവർത്തിക്കുന്ന ബ്രെയിനിലെ സെൽസുകൾ ഡാമേജ് ആകുന്നു, ഇതിനെല്ലാം ഇതൊക്കെ മോഡേൺ സയൻസിൽ ഇവർ ചികിത്സ ഇല്ലാന്നാണ് പറയണേ. നമ്മൾ കാണുന്ന രോഗത്തെ കാണുന്ന രീതിയാണ് അതിന് ചികിത്സ ഉണ്ടോ ഇല്ല. ആയുർവേദത്തിൽ സിദ്ധവേദത്തിൽ ത്രിദോഷ സിദ്ധാന്തത്തിലാണ് ചികിത്സ, വാദം പിത്തം കഫം. അതുകൊണ്ടാണ് നമുക്ക് ഒരു രോഗിയെ മടക്കി അയക്കേണ്ടി വരാത്തത്. ചില മരണലക്ഷണങ്ങളൊക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് ഇനിയൊന്നും ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലാതെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് അതിന് ചികിത്സിക്കാൻ പറ്റണത് ഈ ദോഷങ്ങളെ സമന്വയിപ്പിച്ച് കറക്റ്റാക്കി നിർത്താൻ രോഗം മാറുക. അപ്പോൾ താങ്കളുടെ ചികിത്സയ്ക്ക് താങ്കളുടെ ആ ഒരു കഴിവും ദൈവം തന്ന ഒരു ഇതും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും അതുപോലെ തന്നെ താങ്കളുടെ മരുന്നുകളുടെ ഒരു ഒരു പുണ്യമോ ഇതിനകത്തുണ്ടല്ലോ. മരുന്നുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുക മരുന്നുകൾ, ഇവിടെ വീട്ടിലുമായിട്ടും മരുന്നുണ്ടാക്കിയെടുക്കുകയാണ്. അത് മരുന്നുകൾ എല്ലാ മരുന്നുകളും നമ്മൾ അതുകൊണ്ടാണ് ആ മരുന്നിന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞേക്കണേ അതേ റിസൾട്ട് അതേ രീതിയിൽ തന്നെ മരുന്നുണ്ടാക്കുമ്പോൾ നമ്മുടെ രോഗികൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇല്ല അപ്പോൾ ആചാര്യന്മാർ പറഞ്ഞ അതേ റിസൾട്ട് കിട്ടുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അതേ യോഗത്തിൽ തന്നെ ഒരു മാറ്റവും വരുത്താതെ മരുന്നുണ്ടാക്കുന്നതുകൊണ്ട്. പിന്നെ ഈ മരുന്നുകളെല്ലാം കിട്ടുക എന്നുള്ളത് അതൊരു ദൈവാധീനമാണ്, ഒരുത്തം കൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ മരുന്ന് നമ്മുടെ മുമ്പിൽ വന്ന് പെടുന്നത്. കാരണം നമ്മൾ ഇതിൽ ചെയ്യുന്ന ആത്മാർത്ഥത കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഇത്രയും പേഷ്യൻസിന് കൊടുക്കാനുള്ള മരുന്നുകളൊന്നും ലഭ്യമല്ല. അതെ, അത് അത് സത്യം. താങ്കളുടെ ഇതിലെ ഉള്ള ആത്മസമർപ്പണം കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ആഴ്ന്നിറങ്ങി ചിന്തിച്ചു ഇതിലേക്ക് പഠിക്കാൻ ഒരുപാട് പിന്നെ ഈ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ താങ്കളുടെ ഈ ജീവിതം ഇതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മളുടെ സെന്ററിലെ മറ്റുള്ള ചികിത്സകളും അതുപോലുള്ള ഇതിനെക്കുറിച്ചൊക്കെ താങ്കൾ പറയുകയുണ്ടായി, പിന്നെ ആയുർവേദ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവന്നതിനെ കുറിച്ച് പറയാം. ആയുർവേദ രണ്ട് ഡോക്ടർമാരുണ്ട്, ഒരെണ്ണം എൻ്റെ മകനാണ്, പേര് നന്ദഗോപൻ, പിന്നെ വേറൊരു ഡോക്ടറുണ്ട്, അത് വയനാടുള്ള ഡോക്ടറാണ്. നൈറ്റിൽ ഇവിടെ ഉണ്ടാവും, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ രാത്രി 11 മണിയൊക്കെയാവും. അത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും പേഷ്യൻസിൻ്റെ രാത്രി എന്തെങ്കിലും വയ്യായിക വന്നാൽ അപ്പോൾ വിളിക്കും. രാത്രിയും പകലൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ 1 മണി 2 മണിയാകുമ്പോഴും പേഷ്യൻസിന് വയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ എത്തും. ചിലപ്പോൾ അവർക്ക് ഈ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള ഭയത്തിൽ നിന്നുള്ള പ്രശ്നമായിരിക്കും. ചിലപ്പോൾ എന്നെ ഒന്ന് കണ്ട് രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നം മാറി എൻ്റെ ഉറക്കം പോയി. അതൊരു വലിയൊരു അവർക്ക് ഒരു ആശ്വാസം കിട്ടണേ. തീർച്ചയായിട്ടും നമ്മുടെ ഈ രോഗത്തിന്റെ ചികിത്സയെക്കാൾ കൂടുതൽ ആ ഡോക്ടറുടെ അല്ലെങ്കിൽ ആ വൈദ്യന്റെ ആ സാമീപ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിൽ പകുതി രോഗം അങ്ങനെയാണല്ലോ പറഞ്ഞു കേട്ടത്. ഓക്കെ, ഡോക്ടറിന്റെ സേവനവും ലഭ്യമാണ്. അതുപോലുള്ള ഇനി നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. താങ്കളുടെ ഈ ഒരു വലിയൊരു വിജയം, കാരണം കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ ചികിത്സകൻ അല്ലെങ്കിൽ വൈദ്യൻ, പേരുകേട്ട വൈദ്യന്മാരുള്ള വലിയൊരു ഒരുപാട് കേരളത്തിൽ ഇപ്പോൾ മൺമറഞ്ഞു പോയ വൈദ്യന്മാരും അല്ലെങ്കിൽ ഋഷി വൈദ്യന്മാരും ഒക്കെ ഉള്ള വലിയൊരു നാടാണ് നമ്മുടേത്. ഇവിടെ ഈ ഒരു കാലത്തിൽ നമ്മുടെ പഴമയെ മുൻനിർത്തി അല്ലെങ്കിൽ അവർ അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ അത് വിജയം കൈവരിപ്പിക്കുക എന്ന് കഴിയുന്നത് ചുരുക്കം ചില മികച്ച വൈദ്യന്മാരുണ്ട്. അപ്പം താങ്കളും ആ ഒരു പേരുകളിലേക്ക് താങ്കളും എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു വിജയത്തിൽ താങ്കളുടെ കുടുംബത്തിന്റെ സപ്പോർട്ടും വളരെ വലുതായിരിക്കും. ആരൊക്കെയാണ് കുടുംബത്തിലുള്ളത്? താങ്കളുടെ ഓൺ കുടുംബത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കുടുംബത്തിൽ വൈഫുണ്ട്, വൈഫും മരുന്നുണ്ടാക്കാനും ഒക്കെ വളരെ സഹായവും കാര്യങ്ങളും ഒക്കെ എൻ്റെ കൂടെ നിന്നെല്ലാം പഠിച്ചിട്ടുണ്ട്.
പിന്നെ മകൻ ആയുർവേദ കഴിഞ്ഞ് എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. മകളുണ്ട്, വിവാഹം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കും. സന്തോഷകരമായ സന്തുഷ്ടമാണ്. ഗോപൻ വൈദ്യർ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമാണ്. ഒരു ചെറിയൊരു കാര്യം ഒട്ട സമയം കളയണ്ട് ഞാൻ പറഞ്ഞോളാം. ഒരു വിദ്യാരംഭത്തിന് അന്ന് വൈദ്യർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷ ഒന്ന് ഇവിടെ വരണം. ഞാൻ പറഞ്ഞു, വിദ്യാരംഭം അല്ലേ, ഏതെങ്കിലും എല്ലാ ക്ഷേത്രങ്ങളും തിരക്കല്ലേ, അല്ലെ, ഒന്ന് ഇവിടെ വരും, ഒരു കുട്ടിയെ ഇവിടെ എഴുത്തിനിരുത്താൻ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, വൈദ്യശാലയിലോ? അതെ, ഇങ്ങോട്ട് വരുവോ? ഞാൻ വന്നപ്പോൾ കണ്ടെന്താ വെച്ചാൽ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുവന്നിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, സാധാരണ അമ്പലത്തിലൊക്കെ അല്ലേ ഇത്, കൊച്ചു ഒരു 9 വയസ്സൊക്കെ ആവാറായിട്ട് തോന്നുന്നു അല്ലേ വൈദ്യ? അപ്പോൾ ഇവിടെ എന്താ വെച്ചോ, അവർ പറഞ്ഞു, ഈ കുട്ടി ഇതുവരെ മിണ്ടിയിട്ടില്ല, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിലെ കുട്ടി ആദ്യമായിട്ട് സംസാരിക്കണം, വൈദ്യരും മുത്തശ്ശാന്ന് വിളിക്കണം, ഞങ്ങളുടെ ധന്വന്തരി മൂർത്തിയാണ് അദ്ദേഹം, ഞാൻ വേറെ എവിടെയാണ് ഈ കുട്ടി എഴുത്തിനിരുത്തേണ്ടത്? അപ്പം ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു ഒഴുകി. അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ്റെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വടിയിൽ ഇതിപ്പോൾ കുട്ടികളെന്നൊക്കെ അറിയാം. അപ്പം അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഗോപൻ വൈദ്യർ തന്നെയാണ് എൻ്റെ ആള്. ആ മടിയിലിരുത്തിക്കൊണ്ട് തന്നെ പേരിടൂ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പേരിടുകയല്ല, കുട്ടിയുടെ ആദ്യാക്ഷരം കുറിക്കൂ, അങ്ങാണ് അതിന് യോഗ്യം എന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരം ഒരു ഒട്ടനവധി അത്ഭുതമാണ്. ഒരത്ഭുതം ഡോക്ടേഴ്സ് വരെ കൂടെ വരാറുണ്ടെന്നാണ്. ഓർത്തോടൊക്കെ ഡോക്ടേഴ്സ് അവർ ഓർത്തോ സംബന്ധമായ കാര്യങ്ങൾക്ക് വരണം. അപ്പോൾ അത് നമ്മളെ വല്ലാതെ അത്ഭുതമാക്കാറുണ്ട്. പക്ഷെ ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിന് വലിയൊരു മനുഷ്യ സ്നേഹിയും അതിനാൽ അപ്പുറത്ത് ഗുരുക്കന്മാരുടെ ഔഷധങ്ങളുള്ള പ്രേമമാണ്. എന്ത് ലഭിച്ചാലും അത് മുഴുവൻ എൻ്റെ ഗുരുവിൻ്റെ കൃപയാണെന്ന് പറയുമ്പോൾ ആ പരമ്പരകൾ മുഴുവൻ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, എന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, ഒരു സഹയാത്രിയെ, ഒരു കലാകൻ. നമസ്കാരം. ഗോപൻ വൈദ്യരുടെയും അതുപോലെ തന്നെ ആരോഗ്യ നികേതൻ്റെയും ഇനിയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, താങ്കളുടെ മനസ്സിലുള്ള ഐഡിയാസ് എന്തൊക്കെയാണ് ഉള്ളത്? ഞാനിത് തുടങ്ങുമ്പോഴും ഞാൻ തുടങ്ങണമെന്ന് ഉദ്ദേശിച്ച് തുടങ്ങിയതൊന്നുമില്ല. ഇത് അങ്ങനെ സംഭവിക്കുകയാണ്, നമ്മളെ അങ്ങനെ ഇത് ഈ വൈദ്യം എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈശ്വരൻ തന്നെ ഈ വൈദ്യം തന്നെയാണ്. കാരണം ഇതാണ് എൻ്റെ ജീവിതം തന്നെ. കാരണം ഇതിനത്ര കണ്ടാണ് ഞാൻ 2 അറ്റാക്ക് വന്നു എനിക്ക്. സ്ട്രെസ് കൂടി, രാത്രി ഉറക്കമില്ലാതെയി, രാത്രി ഫോൺ വരുമ്പോൾ ഞെട്ടി എണീക്കില്ല. കാരണം അങ്ങനത്തെ പേഷ്യൻസായിരുന്നു. എൻ്റെ അടുത്ത് വരണ പേഷ്യൻസ് ഇപ്പോൾ ബൈപ്പാസ് ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകുന്ന പറയണ പേഷ്യൻസാണ്. അവരെ നിസ്സാരമായിട്ട് മരുന്നുകൾ കൊടുത്തിട്ട് അവർ മരുന്ന് നിർത്തി ഇരുന്ന് സുഖമായിട്ട് കിണറൊക്കെ കുത്തി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ അറ്റാക്ക് വന്നാൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോയാൽ പിന്നെ എനിക്ക് ചികിത്സിക്കാൻ അർഹതയില്ല എന്നുള്ളത് ഉറച്ച വിശ്വാസമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ദിവസം റെസ്റ്റ് എടുത്തു, മരുന്ന് കഴിച്ച് ഇവിടെ കിടന്ന് ഞാൻ മരുന്ന് കഴിച്ച് ഇപ്പം എല്ലാ മരുന്നും നിർത്തി പൂർണ്ണ ആരോഗ്യവാനായി മാറി. അപ്പോൾ ഇത് മുന്നോട്ട് അത് എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനല്ല ഇത് നിശ്ചയിക്കുന്നതും ഞാനല്ല ഇത് കൊണ്ടുപോകുന്നതും. കാരണം ആയുർവേദത്തെ സംബന്ധിച്ചാൽ ആയുർവേദത്തിൽ റിസർച്ച് ഞാനൊരു റിസർച്ചും ചെയ്തിട്ടില്ല. റിസർച്ചിൻ്റെ ആവശ്യമില്ല, റീസെർച്ചിൻ്റെ ആവശ്യമുള്ളൂ. റീസെർച്ച് മൊത്തം നമ്മുടെ ആചാര്യന്മാരിവിടെ പറഞ്ഞു തന്നൊക്കെയാണ്, എഴുതി വച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എടുത്ത് പ്രയോഗിച്ചാൽ മതി, അത് നമ്മളൊന്ന് പഠിച്ചാൽ മതി. നമുക്ക് ഇതിൽ റിസർച്ച് ചെയ്യാനും പറ്റില്ല, എങ്ങനെ റിസർച്ച് ചെയ്യും? ഇവർ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടുപിടിക്കും, നമുക്ക് എന്തെങ്കിലും ബുദ്ധി വേണ്ടേ? അങ്ങ് അറ്റം പറഞ്ഞു വെച്ചേക്കാ, ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. അതെ, അത് പക്ഷേ അത് നിങ്ങൾ കൃത്യമായി പഠിച്ച് അതിനെ ഉപയോഗപ്പെടുത്തുക. അവർ പറഞ്ഞ രീതിയിൽ അതിനെ പഠിക്കുക, പറഞ്ഞ രീതിയിൽ ആ ഔഷധങ്ങളെ നിർമ്മിച്ചെടുക്കുക, അത് പറയണ പോലെ ആ മരുന്നുകളെ ശുദ്ധി ചെയ്യുക. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവം അത് എങ്ങനെ ആചാര്യൻ ഈ ഒരു ഔഷധം കൊടുത്ത് ഇന്ന ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതേ ഗുണം തന്നെ. ഇപ്പം ഞാൻ ആ കുട്ടിയെ ചികിത്സിച്ചത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് വന്ന് മരുന്ന് കൊടുക്കാൻ പറ്റില്ല, മരുന്ന് കഴിക്കാൻ പറ്റില്ല. അവർക്ക് അമ്മയ്ക്ക് പഥ്യത്തോടു കൂടി മരുന്ന് കൊടുത്തിട്ട് അമ്മയുടെ പാല് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതും അപ്പോഴാ. പിന്നെ ഈ സമയത്ത് ഇതെല്ലാം നമുക്ക് തോന്നാന്നുള്ളത് ഒരുപാട് പഠിക്കണല്ലോ. ഈ അതിൽ ആ ആവശ്യമുള്ള സാധനം ആവശ്യമുള്ള സമയത്ത് തോന്നാന്ന് പറഞ്ഞെങ്കിൽ അത് ഗുരുകൃപ കൊണ്ടാണ്. തീർച്ചയായിട്ടും അത് അത് തന്നെയാണ് താങ്കളുടെ ഈ ഒരു ഐശ്വര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വിജയത്തിന്റെ യഥാർത്ഥ കാരണവും അത് തന്നെയാണ്. എന്തായാലും താങ്കളുടെ ഡോക്ടർ ഗോപൻ വൈദ്യരുടെ ഈ ഒരു സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, ചികിത്സാരീതികൾ, കുടുംബവിശേഷങ്ങൾ,
വളരെയധികം നന്ദി ഗോപൻ വൈദ്യർ. കാരണം താങ്കളുടെ വിലപ്പെട്ട സമയം നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം, ഇന്ന് ഇദ്ദേഹത്തിന്റെ പിറന്നാളാണ്. എല്ലാവിധ ആശംസകളും അതിനും അറിയിക്കുന്നു. താങ്കളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ജീവിതങ്ങൾക്ക് ആശ്വാസകരമായി മാറട്ടെ. ആരോഗ്യനികേതൻ എന്ന ഈ ഒരു കേന്ദ്രം ഒരുപാട് രോഗികൾക്ക്, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്രയം തന്നെയാണ്. ഇനിയും അത് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഒരുപാട് രോഗികൾക്ക് ആശ്രയമായി മാറട്ടെ. താങ്കളുടെ ഈ വിലപ്പെട്ട സമയം വിരുന്നിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച ആ നല്ല മനസ്സിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്കളുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.